നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരു കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ മോരു കറി തയ്യാറാക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ അടുപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണം. അപ്പോൾ ഇവിടെ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഈ കടുക് നന്നായി പൊട്ടി വന്ന്, അപ്പോൾ നമ്മുടെ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 3-4 ചെറിയ ഉള്ളി അരിഞ്ഞതാണ്, വട്ടത്തിൽ അരിഞ്ഞ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. അതിനുശേഷം നമുക്ക് ഈ ചെറിയ ഉള്ളി ഒന്ന് മൂക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1 പച്ചമുളക് നടുക കീറിയതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ കൊത്തി, 1/7 ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ്, അതും കൂടെ നമുക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 വറ്റിൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണേ. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഇട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ ഐറ്റമും ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വളരെ ലോയിലോട്ട് ഫ്ലെയിം മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് ഈ മഞ്ഞപ്പൊടിയുടെ ആ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം. പച്ചമണം, ഇതേ മഞ്ഞപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു വളരെ കുറച്ച് 1/4 ടീസ്പൂണിലും താഴെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തത്. അത് 1/4 ടീസ്പൂണിനും താഴെ മതിയെ, കാരണം നമ്മുടെ മോരിനൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത് അതിൻ്റെയും ആ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം, കണ്ടോ. അപ്പോൾ നമ്മുടെ ആ മുളക് പൊടിയുടെ ആ സ്മെല്ലൊന്ന് മാറി. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തൈരാണ്, 1 കപ്പ് തൈര് എടുത്ത് നന്നായിട്ട് ഉടച്ചതിന് ശേഷം 1/4 ഗ്ലാസോളം വെള്ളവും കൂടെ ഒഴിച്ചത് ആണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇപ്പോൾ നമ്മുടെ മോര് ഞാൻ അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഞാനൊരു 1/4 ഗ്ലാസും കൂടെ ഇത് വീണ്ടും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തില്ലല്ലോ, നമ്മൾ ഈ മോരിലേക്ക് ആവശ്യമായ ഉപ്പ് ഈ ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. മോരൊരിക്കലും തിളയ്ക്കരുത്, ജസ്റ്റ് നമ്മളുടെ മോരൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്നും വാങ്ങും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരു കറിയല്ലേ ഇത്. നമ്മളിതിൽ തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ സമയത്ത് ഞാനൊരു 1/4 ടീസ്പൂണോളം താഴെ ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചതാണ്, ഉലുവ പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ 1 നുള്ള് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. 1 നുള്ളേ ഉള്ളേ, 1 നുള്ള് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പം നമ്മുടെ മോരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, തിളച്ചിട്ടൊന്നുമില്ല, എന്നാൽ നല്ലതുപോലെ ആ പുക നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമായപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ടോ സെർവിങ് ചെറിയ ബൗളിലോട്ടോ എല്ലാം മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഞാനെടുത്ത് മാറ്റുക. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് നമ്മൾ മോരു കറി തയ്യാറാക്കിയില്ലേ, തന്നെ ഞാനൊരു സെർവിങ് ബൗളിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തേങ്ങ ചേർത്ത് അരച്ച് മോരു കറി ഉണ്ടാക്കിയവരൊക്കെ ആണെങ്കിൽ ഇതേപോലെയൊന്ന് മോരു കറി വെച്ച് നോക്കണം. വളരെയധികം ടേസ്റ്റായിട്ടുള്ള ഒരു മോരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഇതേപോലെ തയ്യാറാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. അപ്പോൾ ഇതേപോലെ ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.